ഹലോ ഫ്രണ്ട്സ്, കളിവഞ്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഫ്ലോട്ടിംഗ് കോഫി മഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലാണെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഫോളോയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് കോഫി മഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് മതി. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ക്ലോത്ത് ആങ്കറാണ്. ഇത് സ്റ്റീലിൻ്റെ ആണ്, അപ്പോൾ നമ്മൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പറ്റില്ല, ഇത് തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റാണ്, ഇതൊരു അഞ്ചാറിനെങ്കിലും വേണം. പിന്നെ നമുക്കൊരു ഷീറ്റ് ചാർട്ട് പേപ്പർ വേണം. ഇത് കട്ടി ഇല്ലാത്തതിനും കുഴപ്പമില്ല, എങ്ങനത്തേനും കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയാൻ പി ഒ പി ആണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പൗഡറാണ്. ഇതൊരു ചെറിയ പാക്കറ്റാണ്, ഇത് നമുക്ക് എല്ലാ സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടും. ഇത് 40 രൂപ 50 രൂപ ആ റേഞ്ചിലാണ് വില വന്നോളൂ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഫി മഗ്ഗാണ്. അപ്പോൾ ഇത്രയും സാധനം കൊണ്ടാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് കോഫി മഗ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് മഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഹാങ്ങർ രണ്ടെണ്ണം ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് രണ്ട് പീസ് വേണം. അപ്പോൾ ഹാങ്ങറിൻ്റെ ഏത് ഭാഗമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം, ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഈ അടിയിലുള്ള ഒരു വലിയ ലോങ് ഭാഗം മാത്രം മതി. പിന്നെ ഈ രണ്ട് സൈഡിലോട്ടുള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഹാങ്ങറും നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കമ്പി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് കമ്പികളും ഒരുമിച്ച് വെച്ചിട്ട് മാസ്കിൻ്റെ വെച്ചൊന്ന് ഫുള്ള് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ മൊത്തം ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, മൊത്തം ടേപ്പ് വെച്ച് കവർ ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതൊരു ബേസിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മളുടെ ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചെറുതാക്കി കട്ട് ചെയ്തേക്കാണ്. ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. ഒട്ടിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു പേസ്റ്റ് പരുവത്തിലായി. ഇനി നമുക്ക് ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് ബേസിലോട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നല്ലോണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കൊടുക്കാം. ശരിക്കും ഉറച്ചിരിക്കണം, ബേസിന് മാക്സിമം വെയിറ്റ് കൂട്ടാൻ നോക്കണം. കാരണം ഒക്കെ മുകളിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇത് ബേസിലിരിക്കില്ല. അപ്പോൾ നല്ലോണം നമുക്ക് തേച്ച് കൊടുക്കുക, മൊത്തം ഫില്ല് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കോഫി വീണൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അടിയിൽ ഒരു ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റൗണ്ട് വരയ്ക്കുക. അപ്പോൾ അത് ഈ രീതിയിൽ മൊത്തം ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിലൊക്കെ മൊത്തം കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ബേസിലോട്ട് ഇത് ഇറക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു ഓട്ടോ ഇട്ടിട്ടുണ്ട്, ആ ഓട്ടോയ്ക്ക് ഇതിൻ്റെ അകത്തോടെ ഇറക്കി കൊടുത്ത് ഇവിടം വരെ എത്തിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ബേസ് മൊത്തമായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ശരിക്കും ഒട്ടിയിട്ടില്ല, അപ്പോൾ നമ്മളൊരു മിനിമം ഒരു 24 മണിക്കൂറെങ്കിലും ഒട്ടാൻ സമയം പിടിക്കും. ഇനി നമുക്ക് ഇച്ചിരി ബലത്തിന് വേണ്ടി ഇതിൻ്റെ മുകളിലും കൂടെ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പറാണ് എടുക്കേണ്ടത്. ഈ ചാർട്ട് പേപ്പറിന് ചില കട്ടി കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. രണ്ട് സൈഡും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ചാർട്ട് പേപ്പർ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വലിപ്പത്തിന് നമുക്ക് ചാർട്ട് പേപ്പറിൻ്റെ നീളം കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വെച്ചിട്ട് ജസ്റ്റ് ആ വലിപ്പം ഒന്ന് ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യാം. ഈ വലിപ്പം കൂടെ എടുക്കണം. ഏകദേശം ഇവിടെ ഇത്രയും വലിപ്പത്തിലാണ് നമുക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്യേണ്ടത്. ഒരു സ്കെയിൽ എടുത്തിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വീതി കൂടുതലും അങ്ങനെ താഴോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇവിടെ ഒരു 1 ഇഞ്ച് വീതിയിലാണ് നമുക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മൊത്തം ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ചുകൂടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് കൊടുക്കാം. ശരിക്കും ഒട്ടിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം മൊത്തം സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞു, ഇത് മൊത്തം നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ് ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കപ്പ് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിനെ നമ്മളുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കേണ്ടതാണ്.
അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഈ കപ്പ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് കുട്ടിയിട്ട് തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കപ്പ് ഇവിടെ വെച്ചിട്ട് ഒരു ടേപ്പിൻ്റെ പീസ് എടുത്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കും. അതിൻ്റെ മേളിലാണ് നമുക്ക് നമ്മുടെ കുട്ടി തേച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മളിതിന് കളറടിച്ച് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കോഫി കളറാണ് അടിക്കുന്നത്. അതായത് ഈ കപ്പിൻ്റെ ഇതിൻ്റെ അകം തൊട്ട് ഈ താഴെ ഇവിടെ മൊത്തം വരെ നമ്മൾ കോഫി കളർ അടിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി നമ്മളിവിടെ അക്രലിക് ബ്രൗൺ കളറാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് വെള്ളം അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ മൊത്തം കോഫി കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കോഫി മാഗിന് ഫുള്ള് വൈറ്റും അതോടൊപ്പം തന്നെ കോഫി കളറും ഇതിനടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഫ്ലോട്ടിങ് കോഫി വീണ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഡൈനിങ് റൂമിലോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഒരു ഹോം ഡെക്കർ പീസായിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കോഫി മാഗിൻ്റെ പണി.